ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നോട് വിശേഷം, എല്ലാവർക്കും സുഖമല്ല. അപ്പോൾ വീട്ടിലെത്തിയ പിന്നെ ഞാൻ ഒരു വ്ലോഗ് മാത്രമേ എടുത്തിട്ടുള്ളൂ, കാരണം 7 ദിവസമേ കിട്ടിയുള്ളൂ. അതിനകത്ത് 2 ദിവസം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര തന്നെ പോയി. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ, അതായത് ഞാനും നിതീഷയും ക്രിസ്റ്റീനയും കൂടെ പൊളോണിക്കേ പോയി മുടി വെട്ടാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാൻ മുടി വെട്ടണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നു, കാരണം നല്ല നീളത്തിൽ തന്നെ കോൺവെക്കേഷൻ ആകുമ്പോൾ നല്ല നീളത്തിൽ കണ്ടു, എൻ്റെ മുടിയുടെ നീളം കണ്ടു. അവസാനം നിങ്ങൾ കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടം വന്നു. ഞാൻ വിചാരിച്ച പോലെയല്ല, ഞാൻ ഓർത്തു ആ നീളത്തിൽ തന്നെ അത്യാവശ്യം കുറച്ച് നീളം കുറച്ചിട്ട് ഈ ലെയർ വെട്ടാമെന്നാണ് ഞാൻ ഓർത്തത്. പക്ഷേ അവസാനം വന്നപ്പോൾ ഒരുപാട് നീളം പോയി കേട്ടോ. ഇപ്പം എനിക്ക് ഷോൾഡറിൽ നിന്ന് ജസ്റ്റ് കുറച്ച് താഴേക്ക് മാത്രമേ മുടിയുള്ളൂ. അവസാനം നിങ്ങൾ കാണും. ആ അപ്പോൾ ഇതൊരു ഭയങ്കര ട്രാജഡി ആയി പോയെന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പം ഞാനിങ്ങനെ പറയുകയാണ്, ഒരുപാട് ഒരുപാട് കുറയ്ക്കൽ ചേട്ടാ ചേട്ടാ എന്നെ കാണിച്ചിട്ടാണ് കേട്ടോ മുടി വെട്ടിയത്. അയാളുടെ പ്രശ്നമൊന്നും അല്ല, എന്തായാലും നല്ലോണം മുടി വെട്ടിത്തരും. കഴിഞ്ഞ തവണയും ഞാൻ ഇവിടെ തന്നെ ഈ ചേട്ടനെ കൊണ്ടാണ് മുടി വെട്ടിച്ചത്. ഈ ചേട്ടൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മുടി വളരുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ പ്രതീക്ഷയിലിരിക്കുകയാണ്, എൻ്റെ മുടിയൊന്ന് വളർന്നു കിട്ടിയാൽ മതി എന്നുള്ളത്. പിന്നെ ക്രിസ്റ്റീന അവളുടെ ഹെയർ കുറച്ച്, അവളുടെ കേളി ഹെയർ ആണ്, അപ്പോൾ സ്ട്രെയിറ്റ് ചെയ്ത കുറച്ച് മുടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കേളി ഹെയർ റുട്ടീൻ അവൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം അതിന് വേണ്ടി മുടിയൊക്കെ ഒന്ന് അത്യാവശ്യം നല്ലോണം ഒന്ന് ട്രിം ചെയ്ത് എടുക്കുവാണ്. അപ്പം സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുടിയൊക്കെ അങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് നല്ല അവളുടെ ഒറിജിനൽ ഹെയർ വരട്ടെ എന്ന് ഓർത്തിട്ട്, അപ്പം നല്ല ഹെൽത്തി ആയിട്ട് മുടി ഇരിക്കാൻ വേണ്ടി. അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് ഇടയ്ക്ക് വെച്ച് നമുക്ക് ഇതുണ്ട് കേട്ടോ, കോൺവെക്കേഷൻ. അപ്പം അതിന് നല്ല സുന്ദരി കുട്ടികളായിട്ടിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ക്രിസ്റ്റീനയുടെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. ആ വെട്ടുന്ന ആളെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡിലാണ് വെട്ടുന്ന മുടി. അത് കഴിഞ്ഞ് ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് നല്ല രസമായിരുന്നു കാണാൻ. ഞാൻ ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ എൻ്റെ മുടി കണ്ടോ, ഒരുപാട് നീളം ഉണ്ടായിരുന്നു. ഒരുപാടില്ലെങ്കിലും അത്യാവശ്യം നീളം ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ എല്ലാ നീളവും പോയിട്ടുണ്ട്. അയാൾ കഷ്ടപ്പെട്ട എൻ്റെ മുടിയിലെ ചെട എല്ലാം കളയുന്നുണ്ട്. അപ്പോൾ ഇത് നിധി നോക്കൂ. നിധിനെ കുറിച്ച് പറയാൻ ഞാൻ മറന്നുപോയി. നിധിയാണെങ്കിൽ നിധിയുടെ വീഡിയോ ഇല്ലായിരുന്നു, അല്ലെ, മുടി വെട്ടുന്ന വീഡിയോ ഇല്ലായിരുന്നു. കാരണം അവളാണ് ഞങ്ങളുടെ മുടിയുടെ എല്ലാം വീഡിയോ എടുത്ത്. ക്രിസ്റ്റീന നല്ല സുന്ദരി കുട്ടിയായിട്ട് അവളുടെ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്. എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ, ഈ പഴയ അവളുടെ കോലമാണോ ഈ കോലമാണോ ഇഷ്ടം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ല അട്ടിപൊളി ലുക്കാണ്. ഇതാണ് നിധി. എനിക്ക് നിധിനെ കണ്ടാൽ ഒരു LKG പഠിക്കുന്ന കുട്ടിയെ പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് അവളെ കാണാനും. അവളുടെ മുടി അവൾ ഷോർട്ടായി കേട്ടോ, അവൾക്ക് അതാണ് ഇഷ്ടം. സോ പിക്സി കട്ട് എന്തോ സംതിങ് അങ്ങനത്തെ എന്തോ ഒരു കട്ടാണ് ചെയ്തേക്കുന്നത്. ഇതാണ് ഞാൻ സ്ഥിരം ചെയ്യുന്ന ലെയർ. ഇതാണ് എൻ്റെ മുടി ഇങ്ങനെ കിടക്കുന്നു എപ്പോഴും ചെയ്യുന്നതൊക്കെ പോലെ തന്നെ. ഇതാണ് എൻ്റെ മുടി. അപ്പോൾ ഇതെനിക്ക് താഴെ വരെ വളർത്തിയെടുക്കണം. ഞാനൊരു ഹെയർ ഗ്രോത്ത് ചാലഞ്ച് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ലെയറിൽ തന്നെ നല്ല വേവ്സ് ആയിട്ട് താഴെ വരെ വളർന്നു കിട്ടാൻ വേണ്ടി. അപ്പം കണ്ടോ, ഇതാണ് എൻ്റെ മുടി. നമുക്ക് നോക്കാം, ഇത് ഒരു സെപ്റ്റംബറൊക്കെ ആകുമ്പോൾ എത്ര നീളം വരെ എത്തുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ മുടിയുടെ കറൻ്റ് അവസ്ഥ. അത് കഴിഞ്ഞ് ഞങ്ങൾ നല്ല വിശപ്പുണ്ടായിരുന്നു, എവിടെയെങ്കിലും കഴിക്കാൻ പോകുന്നത്. അപ്പം നിധിനെ കണ്ടാൽ എനിക്കും കൂടെ ചിരി വരുന്നുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. അപ്പം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് മേ ബി ഇതായിരിക്കും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുള്ള, മൂന്നുപേരും ഒരുമിച്ചുള്ള ഒരു മീൻസ് നാട്ടിലുള്ള ഒരു ഡേ ഔട്ട് എന്ന് പറഞ്ഞാൽ. കാരണം ഇനി വരാൻ അങ്ങനെ ഒരു ചാൻസേ ഇല്ല, കാരണം ഞങ്ങൾ ഇൻറ്റേൺഷിപ്പിൽ കയറി ഞങ്ങൾക്ക് അവധി എടുക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. അങ്ങനെ കിട്ടുവാണെങ്കിൽ തന്നെ ഞാനും നിധി മാത്രമേ ഒരുമിച്ച് വരത്തുള്ളൂ. ക്രിസ്റ്റീന വേറെ, മീൻസ് ആദ്യത്തെ 10 പേര് മെഡിസിനിലായിരിക്കും. അപ്പോൾ അവർക്ക് വേറെ ദിവസമായിരിക്കും അവധി കിട്ടുന്നത്. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു. ഞങ്ങൾ 12 to 12 ഡൗൺ ടൗൺ അങ്ങനെ എന്തോ ഒരു കടയിൽ അവിടെയാണ് കയറിയത്. കുഴിമന്തിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഞാനൊരു ബനാന സ്ട്രോബെറി സ്മൂത്തി, അവർ ലൈമിൻ്റെ 2 വേർഷൻ, മിൻറ്റും അല്ലാത്ത സാധാരണയും ഓർഡർ ചെയ്തു. നല്ല ഫുഡായിരുന്നു കേട്ടോ. എനിക്ക് കുറച്ച് പനിയുള്ളതുകൊണ്ട് ടേസ്റ്റ് വന്നില്ല, പക്ഷെ അവർ പറഞ്ഞു നല്ല ഫുഡായിരുന്നാണ്. ഞാൻ എനിക്ക് ആ സ്ട്രോബെറി അത് ഭയങ്കര തിക്കായിട്ട് തോന്നുന്നു, നല്ല ഫുഡാണ്, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇനി പോയാലും അവിടെ കയറും, നല്ല ഫുഡായിരുന്നു. പിന്നെ ഞാൻ കോട്ടയത്താണെന്ന് പറഞ്ഞാലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പാർക്ക് ഞാൻ കാണുന്നത്. നിങ്ങൾ കണ്ടല്ലോ, എന്തോ 4.5 lakhs 45 lakhs സംതിങ് 45 lakhs സംതിങ് നിർമ്മിച്ചത് സംതിങ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടേ. എന്തോ സംതിങ് എഴുതി വെച്ചാൽ ഇത്രയും പൈസയും കൊണ്ട് ഉണ്ടാക്കി ഒരു പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. കോട്ടയത്തുള്ളൊരു പാർക്കാണ്. അപ്പം ഞങ്ങൾ ഇത് 25 something rupees അഡൽറ്റിന് ചാർജ് ഉണ്ട്. അപ്പോൾ അത് കൊടുത്തിട്ട് കയറി അകത്ത് എന്താണ് സംഭവം നോക്കാൻ വേണ്ടി. ആദ്യമായിട്ടാണ് ഞാനിത് കാണുന്നത്. നെഹ്റു പാർക്കാണ് കേട്ടോ, കോട്ടയം നഗരസഭ നെഹ്റു പാർക്ക്. ഇവിടെയാണ് ഞങ്ങൾ കയറാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് കയറുന്നത്. മൂന്ന് ഞങ്ങളെപ്പോലെ ഇരിക്കുന്ന 3 ആൾക്കാരെയാണ് ആദ്യമേ കണ്ടത്. ഞങ്ങൾ 3 പേര് ഇത് തന്നെ പറഞ്ഞിട്ട്, ഞാൻ നിധി ക്രിസ്റ്റീന അവരെ പോലെ 3 ആൾക്കാരെയും കണ്ടിട്ടാണ് ഞങ്ങൾ കയറുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കി. സത്യം പറയാമല്ലോ,
ഞാനിതിനു മുമ്പേ ഞാൻ കുറച്ച് അത്യാവശ്യം കുറച്ചൊക്കെ പാർക്സൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്ര ഒരു പൊട്ട പാർക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. കാരണം ഒട്ടും മെയിൻ്റനൻസ് ഇല്ല, എന്തൊക്കെയോ അവിടെ കിടക്കുന്ന ഇരിക്കാനുള്ള സംഭവങ്ങളാണെങ്കിലും അല്ലെങ്കിൽ പ്ലാന്റ്സ് എല്ലാം ഒരുമാതിരി ഒരു ലാഘവത്തോടെ കെയർ ചെയ്യുന്ന പോലെ ഉണ്ട് ഇവിടെ. ഒരുപാട് ഇവിടുത്തെ എന്താണ് കെയർ ചെയ്യുന്ന ആൾക്കാർ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒക്കെ നടക്കുന്നുണ്ട്. ആദ്യമേ കയറിയപ്പോഴും ഞങ്ങളോട് ചോദിച്ചത് നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടല്ലോ എന്നാണ്. കാരണം ടിക്കറ്റ് എടുക്കാതെ എങ്ങനെയാണ് ചേട്ടാ ഞങ്ങളിവിടെ കയറുന്നത് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ചോദിച്ചു ടിക്കറ്റൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ രീതിയിലുള്ള മെയിൻ്റനൻസും കൂടെ ചെയ്യണം. ജസ്റ്റ് ഒന്ന് കണ്ടു കയറി കുറച്ച് അങ്ങനത്തെ റൈഡ്സൊക്കെ ഉണ്ട്. പിന്നെ പല റൈഡ്സും പിള്ളേർക്കുള്ളതാണ് കേട്ടോ. അപ്പം നിധി മാത്രം കയറിയുള്ളൂ, ഞങ്ങളാരും കയറിയില്ല. ഇനി അത് വല്ലതും പോയാൽ ഇനി നമ്മൾ ഇനി ഇത്ര രൂപ കൊടുക്കണം. കാരണം എല്ലാം ഇങ്ങനത്തെ മെയിൻ്റനൻസൊക്കെ ഉണ്ടെങ്കിൽ കയറിയിരിക്കേണ്ട താമസം എപ്പോഴും താഴെ പോയാലേ ഉള്ളൂ. അപ്പം ഇങ്ങനെ കുറച്ച് മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നത്തിങ് എക്സ്ട്രാ ഓർഡിനറി, സാധാരണ ചുമ്മാ ഒരു ആർട്ടിഫിഷ്യൽ പാർക്ക് പോലെ തോന്നി. പിന്നെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് അത്യാവശ്യം ഒരു ആൻറ്റിയും അങ്കിൾമാരൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ പാർക്കിൽ വന്നിട്ട് എക്സസൈസൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാനും ഒന്ന് അതൊക്കെ എങ്ങനെയൊന്ന് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് അതിലെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അങ്ങനത്തെ കാര്യം ഈ സംഭവമൊക്കെ മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. പിന്നെ ആ ഞങ്ങൾ ഊഞ്ഞാലാടിയതും അങ്ങനത്തെ സംഭവമൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ പ്ലാന്റ്സും കാര്യങ്ങളും ഒക്കെ ഭയങ്കര കെയറിങ് ഇല്ല. അത് കണ്ടോ, ഈവൻ ഈ പച്ചപ്പ് പാർക്സ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വാട്ടർ സപ്ലൈയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവർക്കൊന്ന് നനച്ചാൽ എന്താ? എപ്പോഴും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടുത്തെ ആൾക്കാർ നടക്കുന്നതാണ്. ആരൊക്കെ വന്ന് ഇരിക്കുന്നു, ആരൊക്കെ എന്താ ചെയ്യുന്നത്, ഇതാണ് അവരുടെ മെയിൻ ലക്ഷ്യം. ഓക്കെ, അതൊക്കെ കാണാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവർ നടക്കും. പക്ഷേ വേറെ ഒന്നും ചെയ്യുന്നതായിട്ട് എനിക്കറിയത്തില്ല. ഈവൻ ഓരോരോ ചെടിയുടെ അവസ്ഥ കണ്ടാലും അറിയും. പാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ചെടികളും കാര്യങ്ങളൊക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് പോകണ്ട്. അപ്പം ലോണൊക്കെ വളരെ മോശമായിട്ടാണ് ഇത്, നിങ്ങൾക്ക് കണ്ടാലേ അറിയാമല്ലോ. അപ്പം ഞാൻ നിധീനെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ, എനിക്കിങ്ങനെ അവളുടെ ആ ഹെയർ സ്റ്റൈലും ഇതും കൂടെ കണ്ടപ്പോഴത്തേന് ശരിക്കും കുഞ്ഞു കൊച്ചിനെ പോലെ തന്നെ. സോ അവളോട് ഞാൻ പറഞ്ഞു എല്ലാത്തിനകത്തും ട്രൈ ചെയ്യാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ചെയ്യണം കേട്ടോ. പിന്നെ ഇവൾക്ക് വെയിറ്റ് ഒന്നും അത്രക്കില്ലാത്തതുകൊണ്ട് ഈ സാധനത്തിന് ഒരു പ്രശ്നം വരത്തില്ല കേട്ടോ. ഒരു സ്മോൾ ചൈൽഡ്, ഒരു കുഞ്ഞു ആൾ, ഇതൊക്കെ ശരിക്കും കിഡ്സിനുള്ളതാണ്. അതൊരു ഇവൾ കയറിയെന്ന് ഓർത്തി ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല. അപ്പം നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു, അതുപോലെ ഞങ്ങൾക്ക് നല്ല എൻജോയ് ലൈക്ക് ഭയങ്കര ക്യൂട്ടായിരുന്നു അവൾ ആ ഒരു ഹെയർ സ്റ്റൈലുമായിട്ട്. ഞാൻ പറഞ്ഞില്ലേ ഒരു കുഞ്ഞു വെച്ച് തന്നെ ഇങ്ങനെ ഇതിലൊക്കെ എൻജോയ് ചെയ്യുന്ന പോലെ നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങളിത് ഈ ഒരു എന്താ ഒരു ഊഞ്ഞാലി കയറി കുറച്ച് നേരം ചില്ലഴിച്ചു. പിന്നെ അതേ ക്രിസ്റ്റീന അവിടെ തന്നെയാണ്, എനിക്ക് അവിടെ കയറണമെന്നാണ്. അവൾ അവിടെ തന്നെ കയറി കുറേ നേരം ഞാൻ ചോദിക്കുന്നത്, അത് കഴിഞ്ഞ് ഞാൻ അവളെ ഓടിച്ചു വിട്ട് അവിടെ കയറും കേട്ടോ. ഇതിൽ നമുക്കത്ര ആഞ്ഞ് നമുക്കിങ്ങനെ ഊഞ്ഞാലാടാൻ പറ്റത്തില്ലല്ലോ. അപ്പം പാവം നിധി എന്നെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഊഞ്ഞാൽ ആഞ്ഞ് ഊഞ്ഞാലടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഈ ഊഞ്ഞാലത്തിൽ രസമൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ മറ്റേ ഊഞ്ഞാലിൽ പോയി കൃഷ്ണനെ ഓടിച്ചു വിട്ടിട്ട് അവിടെ കയറുന്നു. ഞാൻ നല്ലതായിട്ട് ആഞ്ഞ് ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് വെച്ച് എൻ്റെ ചെരുപ്പും കൂടെ പോയി കേട്ടോ താഴെ. അപ്പം ഞാൻ പറഞ്ഞത് എന്തിനാ മറ്റേ ചെരുപ്പും കൂടെ ഞാൻ കളഞ്ഞു, എന്തിനാ ചെരുപ്പൊക്കെ. അപ്പം നല്ല ഞാൻ എൻജോയ് ചെയ്തു ഞാൻ. കാരണം ഞാൻ ഫിഫ്ത് ഇയർ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരുന്നു. ആക്ച്വലി കർണാടകയിലുള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ മീൻസ് ഞാൻ ഫുള്ളായിട്ട് പറയലോട്ടെ, എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുമുണ്ട്, ഒരുപാട് സ്ട്രെസ്ഫുള്ളാണ്. ഈവൻ ഇപ്പോൾ പോലും എനിക്ക് ഒരുപാട് തിരിച്ചടികളും അത് എന്താണ് പറയുന്നത്, ഞാൻ ഇതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇവിടുന്ന് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾ പുറത്ത് പോയി പഠിക്കുമ്പം ഒരു കോളേജിലുണ്ടാവുന്ന സത്യാവസ്ഥകളും കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോ ചെയ്യാം, എന്തൊക്കെ നിങ്ങൾ നേരിടേണ്ടി വരുമെന്ന്. കാരണം ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്, ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുണ്ട്, ഡിപ്രസ്ഡ് ആയിട്ടുണ്ട്. നമ്മളെല്ലാവരും വിചാരിക്കുന്ന പോലെയല്ല, ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ ലൈഫിൽ വരും, നമ്മൾ ഒരുപാട് സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട ഒരു സമയം. അപ്പം ഞാൻ നല്ലോണം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ നല്ലോണം എൻജോയ് ചെയ്ത് ഈ ഒരു സമയം വിത്തിൻ 5 ഡേയ്സ് ഈ വീട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസം മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. അപ്പം ഞാൻ ഇവളുമാരെയും കൊണ്ട് എൻ്റെ നാട്ടിലേക്ക് വേണം. അതായത് ഞാൻ പാല പോയിട്ട് അവിടെ നിന്ന് ഈരാറ്റ് വേട്ടെ. ഞാൻ ഇവളുമാരെ സെൻറ്റ് ജോർജ് ചർച്ച് ഉണ്ട്, അവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് അറിയുകയാണെങ്കിൽ ആൾക്കാർക്ക് അറിയാം അരിയുത്ര എന്ന് പറയുന്ന ഒരു പള്ളിയില്ലേ, അത് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ അവിടുത്തെ പുണ്യാളിനെ. അപ്പം ഞങ്ങൾ അവിടെയൊക്കെ പോയി, അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ KSRTC സ്റ്റാൻഡിൽ പോയി എന്നിട്ട് ഇവളുമാരെ എനിക്ക് ഇവിടുന്ന് കയറ്റുണ്ടോ, എനിക്ക് എപ്പോഴും ഇവിടുന്ന് ബസ്സുണ്ട്, കുറച്ച് നടന്നാലും മതി വേണമെങ്കിൽ എൻ്റെ വീട്ടിലെത്താം. അപ്പം ഞാൻ നിധീനെ കയറ്റി വിട്ടത് ഞാനും കൃഷ്ണനെ എനിക്ക് ത്രെഡ് ചെയ്യണം. കുറേ നാളെ ത്രെഡ് ചെയ്തിട്ട് അപ്പം ഈ സോൾ ഓഫ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന സംഭവം ഒരു കടയുണ്ട്, അവിടെയാണ് വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ പോയി. അപ്പോൾ ഇതായിരുന്നു വീഡിയോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.